കരയണ്ട 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 ഇല്ല 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 നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ല 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 ഇന്നൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല, ഒരു ഫൺ വീഡിയോ അല്ല. ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ടെൻഷൻ അടിച്ച് പണ്ടറടങ്ങിയ ഒരു രാത്രിയാണ് ഇന്നലെ. കാരണം ഞങ്ങൾ തുടക്കത്തിൽ കണ്ടുപോലെ നമ്മുടെ ഡോഡോ എനിക്ക് അവളെ കിട്ടിയിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ സത്യം പറയാമല്ലോ, ഞാൻ നിലത്തും താഴെയും വെക്കാതെയാണ് കൊണ്ടുവരുന്നത്. ഇന്നലെ വൈകിട്ട് നമ്മുടെ വീഡിയോ ഡോഡോനെ പരിചയപ്പെടുത്തിയുള്ള വീഡിയോ റിലീസായിരുന്നു. അത് റിലീസായി കഴിഞ്ഞ് 7 മണിക്ക് അങ്ങോട്ട് ഇട്ടത്. അപ്പോൾ 7 മണിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 9 മണിയായപ്പോഴത്തേക്ക് ഞാൻ ഇവളോട് ചെന്ന് പറഞ്ഞു, ഡോഡോ നമ്മുടെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, നീ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ അവനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവള് ബോക്സിൻ്റെ അകത്തോ കൂളിൻ്റെ അകത്തോ ഒന്നും ഇരിക്കുന്നത്, ഷീ വാണ്ട്സ് ടു ബി ഫ്രീ, അതാണ് സംഭവം. അപ്പം ഇവളെ റൂമിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവളങ്ങ് ഇവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പാറിപ്പറന്നല്ല നടന്ന് അവിടെ ഇവിടെയൊക്കെ നടന്ന് നടക്കത്തില്ല, ടൈൽസ് ആയതുകൊണ്ട് തെന്നി തെന്നി പോവും. അപ്പം അവിടെ ഒരു കാർപ്പറ്റ് ഉണ്ട്, അത് കാർപ്പറ്റിൻ്റെ മേളിലേക്കും ഷീ ഈസ് ഹാപ്പി. കാര്യം കൂടിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബോക്സിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്കും അവൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്, എങ്ങനെയെങ്കിലും പുറത്തിടാൻ വേണ്ടിയിട്ട് ഒട്ടകത്തിനെ പോലെ ഇങ്ങനെ പോകും. ഇവിടെ ഞാൻ പുറത്തോട്ട് വിട്ടു, എന്നിട്ട് വീഡിയോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഡോഡോ നമുക്ക് 9:30 അമ്മമ്മം കഴിക്കണം, നല്ല കുട്ടിയായിട്ടിരിക്കണം, ഞാൻ പോയി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ മേലോട്ട് പോയി. പെട്ടെന്ന് കൊച്ചു കുട്ടികൾ കരയുന്ന പോലെ ഭയങ്കര ഞാൻ ഇവളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു കരച്ചിൽ കേട്ടിട്ടില്ല. അപ്പം ആ കരച്ചിൽ ഒരു കൊച്ചു കുട്ടി കരയുന്ന പോലെ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സംഭവം എന്താണെന്ന് അറിയാതെ ഞാൻ പേടച്ചു കളി താഴത്തോട്ട് ഓടി ചെന്നപ്പോഴത്തേക്കും മമ്മിയും ഡാഡിയും എല്ലാവരും കൂടി ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവളുടെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ചെവിയുടെ ഈ സാധനം പൊട്ടിയിട്ടുണ്ട്. ഇവിടെ പൊട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ്, അത് സുഹൃത്തുക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അത് എന്തോ എത്രത്തോളം ഒരു ഫീലിംഗ് ആണെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ പട്ടി കരയുന്ന പോലെ ഞാൻ വാവിട്ടങ്ങ് കരഞ്ഞു. അത് കണ്ടിരിക്കാൻ പറ്റത്തില്ല, അമ്മാരി സംഭവം. അപ്പം അങ്ങനെ ഇവള് ഭയങ്കര കരച്ചില് കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ തുടക്കം കണ്ടില്ല, അത് കുറച്ച് ഈ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ കുറേ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് വെൻ ഷീ ഈസ് കാമിങ് ഡൗൺ. അപ്പോൾ എനിക്കറിയത്തില്ല എന്താ സംഭവം. ഞാൻ അമ്മ ചോദിച്ചു, മമ്മി ഇതെന്താ സംഭവം, ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ഞാൻ ചോദിക്കണ്ടേ. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി പറഞ്ഞു, എടാ ഒരു പൂച്ച ഇറങ്ങിപ്പോ, ഞാൻ ഈ കാലം പൂച്ച ഏത് ഇതിന് ഊട്ടെ കൂടിയാണ് വന്നതെന്ന് ഒരു പിടുത്തില്ല. ഈവൻ എന്താ പറയുക, ഫ്രണ്ടിലത്തെ ഡോറ് ജനല് എല്ലാ സാധനവും പൂട്ടി കിടക്കുക. അപ്പം ഇവൻ എന്താ പറയുക, മമ്മി പുറത്താകണ്ട ജസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഞാൻ നോക്കണേ, ഞാൻ മേളിൽ പോയ സമയത്ത് അതുവരെ ഞാൻ അവനെ പറഞ്ഞു. ഞാനപ്പം പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും, സോറി കാര്യം, ഞാൻ കുറച്ച് ഇമോഷണൽ ആണെന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ മമ്മിയുടെ ഓക്കെ മമ്മി പുറത്തോട്ട് ഇറങ്ങി സമയം നോക്കി, ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒരു പൂച്ച കിച്ചണിൻ്റെ അകത്തോട് കയറി. ഇതുവരെ ഞങ്ങളുടെ കോമ്പൗണ്ട് ഇങ്ങനെ ഒരു സാധനമേ കണ്ടിട്ടില്ല. ഓക്കെ, ഇവൻ്റെ സ്മെല്ലടിച്ചിട്ടാണ് തോന്നുന്നത്. കിച്ചണിൽ കയറി വർക്ക് ഏരിയയിൽ കൂടി കയറിയിട്ട് കഴിച്ച ഒറ്റ ഡോറേ തുറന്നിട്ടുള്ളൂ, രാത്രി 9:30 ഉറങ്ങണം. അതിൻ്റെ അകത്തോട്ട് കയറി ഇവിടെ കയറി നേരെ ഹോളിൽ വന്നിട്ട് ആ റൂമിൽ വന്നിട്ട് ഇവനെ അറ്റാക്ക് ചെയ്തിട്ട് പോയി. സ്പ്ലിറ്റ് സെക്കൻഡിൽ നമ്മൾ പെട്ടെന്ന് ചെന്നോടനെ ഒറ്റ മാന്താങ്ങാണ്ട് കിട്ടിയുള്ളൂ. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ കിളിയൊക്കെ പോയില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഓ സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. നല്ല വിയർക്കുന്നു, ഞാനിപ്പോൾ AC ഇടുന്നില്ല, ഇത് കുറച്ചങ്ങനെ തുറന്നിടാം. അപ്പം അങ്ങനെ പിന്നെ രാത്രി 9:10 കണ്ടേ, ഈ 10 മണിക്കൊക്കെ ഇവിടെ പെറ്റ് ഷോപ്പായിട്ടുള്ളത് അല്ല പെറ്റ് ഹോസ്പിറ്റലുള്ളത്. തപ്പിപ്പിടിച്ച് എൻ്റെ 2-3 ജങ്കിൾമാരുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഏതൊരു ഡോക്ടർ ഇവിടെ പൊള്ളത്തേലുണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ്റെ വീട്ടിൽ ചെന്ന് ഞാനിവിടെ കൈ പിടിക്കും, ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡാഡിയെ ലയിപ്പിച്ച്, ഡാഡി വണ്ടി ഈ വണ്ടി മോനേനെ എടുത്തത്. ഓക്കെ, ഈ സൈഡിൽ എനിക്കൊന്നും വീഡിയോ ഒക്കെ ആ ടൈമിലൊന്നും എടുക്കാൻ പറ്റിയില്ല, പറ്റത്തില്ല നമുക്ക് വീഡിയോ എടുക്കാനൊന്നും. ഇവളപ്പോൾ അപ്പോഴത്തേക്കും ഇവളുടെ ബ്ലഡ് ക്ലോട്ടായി. കാര്യം ഡ്രിപ്പായിട്ട് വീഴുന്നത് ഇങ്ങനെ ചെവിയിലോട്ട് ഇങ്ങനെ വന്നിരിക്കുക. ഞങ്ങളത് ഇപ്പോൾ കാണിച്ചു തരാം, കണ്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇവിടെ മാത്രം വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ പുള്ളിയെടുത്ത് കൊണ്ടുപോയി, രാത്രി 10:30 കൊണ്ടുപോയി വീടിൻ്റെ അകത്ത്. ഞാൻ പാത്രം പിടിച്ചു, പുള്ളിക്കാരൻ പട്ടീനെ പൊട്ടിയിട്ട് ഞാൻ ഉള്ളിലോട്ട് കോമ്പൗണ്ടിൽ കയറിയപ്പോൾ പട്ടി തൊടലും പൊട്ടിച്ചിട്ട് ഓടി വന്നു. ടൈം നോക്കണേ, പട്ടി തൊടലും പൊട്ടിച്ചിട്ട് ഓടി. ഞാനും ഡാഡിയും വേറെ 2 അങ്കിൾമാരും ആ കോമ്പൗണ്ടിലുണ്ട്.
പട്ടി തോട്ടലും പൊട്ടിച്ചിട്ട് ഓടിയത്. ഞാൻ പറഞ്ഞു കടിക്കണമെങ്കിൽ കടിക്കട്ടെ, ഞാൻ നിൽക്കുക. പക്ഷേ പുള്ളി ഞാൻ പിടിച്ച് പട്ടീനെ പിടിച്ച് കെട്ടി. അതങ്ങനെ ഒരു ടൈം. ഇവിടെ എവിടെയെങ്കിലും സ്ക്രാച്ചസ് ഉണ്ടോ എന്ന് സാധനം ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു നമ്മുടെ പൂച്ചയുടെ പല്ല് കയറിയ അത്രയും ഒരു ഹോള്, നല്ല ഹോള്. ആ ഹോളിൽ നിന്നാണ് ബ്ലഡ് ഇങ്ങനെ ഊസ്ഡ് ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കണ്ണിൻ്റെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ചുണ്ട്. പുള്ളിക്കാരിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബെറ്റാഡിനൊക്കെ തേച്ചു ക്ലീൻ ചെയ്തു. വേറെ വൂൺസും കാര്യങ്ങളും അതിൽ മനസ്സിലായി. തേച്ച് ക്ലീൻ ചെയ്തിട്ട് പറഞ്ഞ് അപ്പോൾ 10 മണിയാകാൻ പോകുന്നു. പറഞ്ഞ് ഞാനൊരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം, അതൊന്ന് കൊടുക്കണം. അപ്പോൾ ഒരു ഓയിൽമെൻറ്റും ഉണ്ട്, ഒരു ഇതുമുണ്ട്, ആൻറ്റിബയോട്ടിക്കും ഉണ്ട്. ഡോഡോ വാസ് ഫൈൻ. ഒരു 11 മണിയായപ്പോഴത്തേക്ക് നമ്മുടെ FRK ഫുഡ് റിവ്യൂസ് കൊച്ചി നമ്മുടെ നിഖിൽ ബ്രോ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജേക്കബ് ബ്രോ വിളിച്ചു. ഞാൻ കരിഞ്ഞ ഇത് ഈ ഇവൾക്ക് ഇത് പറ്റി പറഞ്ഞു. ഞാൻ ഇവരെയൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ് ഇവിടെ ഈ ഏരിയയിലൊന്നും എന്തിനോ നടത്തില്ല. എനിക്ക് പക്ഷികളെ കുറിച്ച് ഒരു വിവരവുമില്ല, ഒരു പിടുത്തവുമില്ല. എൻ്റെ കെയർലെസ്നെസ് കൊണ്ട് വന്ന ഒരു ഇതാണെന്ന് പറയത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാം തരം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒരു പൂച്ച ആ കോമ്പൗണ്ടിൽ പോലെ കാണാത്ത ഈ കാലൻ സാധനം കയറി വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചു? നമ്മുടെ റൂമിലോട്ട് വന്ന് കടിച്ചിട്ട് പോയിരിക്കും. ഇത് എങ്ങനെ ഇരിക്കുന്നു, സഹിക്കുമോ? പ്രതീക്ഷയില്ല, പക്ഷേ കെയർലെസ്നെസ്സാണ്. നിങ്ങൾ ഗൈസ്, നിങ്ങൾ ഇതേപോലെ ബേർഡ്സോ പെറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല ശരിക്കും കെയർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനം. എൻ്റെ കെയർലെസ്നെസ് ഞാൻ അതിന് കൂട് വാങ്ങിച്ച് കൊടുത്തില്ല. അവനെ ഫ്രീ ആക്കി വിടുക, അതിന് ഫുൾ കേജിൽ. ഞാൻ അവൻ്റെ ഫ്രീഡം, അവന് കേജിൻ്റെ അകത്ത് ഇരിക്കണ്ട, പുറത്തോട്ടിരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുമെന്ന് ഓർത്തിട്ട് ഞാൻ വാങ്ങിച്ചില്ല. ഐ വാസ് പ്ലാനിങ് ഓൺ ബിൽഡിങ് എ ബിഗ് വൺ. പക്ഷേ അതൊരു മിസ്റ്റേക്കാണ്. നമ്മൾ ഒരുപാട് വിശ്വസിച്ചു റൂമിലിട്ട് കഴിഞ്ഞാൽ ഷീ സേഫ്, പറന്നു പോകത്തില്ല, ഷീസ് പക്ക സേഫ് എന്ന് പറഞ്ഞ സാധനമാണ് വീടിൻ്റെ അകത്ത് കയറി കടിച്ചിട്ട് പോയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നിഖിൽ മച്ചാൻ പറഞ്ഞു, ബ്രോ നമ്മളത് ഫസ്റ്റ് എയ്ഡ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, കാര്യം ഇത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യണം, ഇന്നത്തെ അവസ്ഥ ആയിരിക്കും നാളെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ്റെ ഇവിടെ കുറച്ച് നീര് വെച്ചിട്ടുണ്ട്, കണ്ണിൻ്റെ അവിടെയൊക്കെ നീര് വെച്ചിരുന്നു. ഞങ്ങളിപ്പോൾ കാണുന്ന പോലെ കണ്ണിൻ്റെ അവിടെയൊക്കെ നീര് വെച്ച് വരുന്നുണ്ട്. അപ്പം നിഖിൽ പറഞ്ഞ്, ബ്രോ ഒന്നും നോക്കണ്ട, ഞാൻ എത്ര പാതിരാത്തായിരുന്നു, ഞാൻ വന്നോളാം ഹോസ്പിറ്റലിൽ വന്നോളാം, ഞങ്ങൾ ഒന്ന് എറണാകുളം വരെ വന്നാൽ മതി. അപ്പോൾ എറണാകുളത്ത് 24/7 വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുണ്ട്. നേരെ വണ്ടി എടുത്തു, വണ്ടി എടുത്ത് 100-110 നേരെ അങ്ങ് പോയി വണ്ടി എടുത്തിട്ടുണ്ട്. ആ ടൈമിലൊക്കെ ഞാൻ ഇവളെ നോക്കുന്നുണ്ട്. ഇവൾ ഒരു കുഴപ്പമില്ല, ഇവൾ പിന്നെ ഫുഡ് കഴിക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷേ അവൾ ഭയങ്കര ഒരു ഡ്രൗസിനെസ്സായി. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഡിസിനെസ് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഉറക്കപ്പിച്ചാണോ എന്നാണ് ഞാൻ ഓർത്തത്, പക്ഷേ അതൊന്നുമല്ല. നേരെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ടേബിളിൽ നിർത്തിയിട്ട് നേരെ ഡോക്ടറിനെ വിളിച്ച് ഡോക്ടർ അങ്ങനെ അതും എനിക്ക് അത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. ഡോക്ടർ ഓരോരോ ഫെതർ പൊക്കി നോക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 1.5-2 മണിക്കൂറോളം പുള്ളിക്കാരിനെ നോക്കി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നോക്കിയപ്പോൾ ഈ സാധനം, ഈ ഊട്ട എന്ന് പറഞ്ഞ സാധനമല്ലോ, അത് ചെവിയാണ്, മനസ്സിലായോ? അപ്പം നമ്മൾ ചിന്തിച്ച് എന്താണ്, ഈ പൂച്ച കടിച്ച് ഒരു പഞ്ചറാക്കിയെന്ന് വെച്ചാൽ, പക്ഷേ ആക്ച്വലി അത് ചെവിയാണ്, ചെവിയുടെ ഉള്ളിലാണ് ചോര വരുന്നത്. സോ പൂച്ച ചെറുതായിട്ടൊന്ന് മാന്തി കാണും, അതിൻ്റെ ചെറിയ സ്ക്രാച്ച് ഇവിടെ ഉണ്ട്, ചെറുതായിട്ടൊന്ന് മാന്തി കാണും, പ്ലസ് നല്ലൊരു അടി കൊടുത്ത് കാണും. ഫൈനലി ഗൈസ്, ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷീസ് ഗോയിങ് ത്രൂ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. കാര്യം കഴിഞ്ഞാൽ റെസ്പോൺസീവ് ആവുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവിടെ നീര് വെച്ച് വരുന്നുണ്ട്, ഉള്ളിൽ ഹെമറേജ് ഉണ്ട്, അതിനി ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ ആകെ സീനാവും. നമുക്ക് ദേർ ഇസ് നോ നത്തിങ് വി ക്യാൻ ഡു, നമുക്ക് ഈ സപ്പോർട്ട് മെഡിസിൻ കൊടുക്കാം, പ്ലസ് ലെറ്റ്സ് പ്രേ ആൻഡ് 48 hours കഴിഞ്ഞാൽ എന്തെങ്കിലും ആകാൻ അറിയാൻ പറ്റുന്നുള്ളൂ, അറിയത്തുള്ളൂ. ആ ഒരു മൊമെൻറ്റിൽ മാൻ ശരിക്കും ഞാൻ തീരുമാനിച്ച്, എൻ്റെ ലൈഫിൽ ഇനിയൊരു പെറ്റ് വേണ്ട. എൻ്റെ ലൈഫിൽ നമുക്ക് സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹിച്ചില്ലെന്നേ ഉള്ളൂ, വേണ്ട. ഈ ഒരു പെറ്റ്സിനെ നമ്മൾ ഇത്രയും കെയർ ചെയ്ത് വളർത്തിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഫൈനലി ഗൈസ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഒന്നാതെ ഇവിടുന്ന് ഞാനൊരു ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് ഭയങ്കര ടയർഡായി പോയത്. പിന്നെ ഇവിടുന്ന് 1 hour 45 minutes ടൈം എടുത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. പുള്ളിക്കാരി ഭയങ്കര ടയർഡാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യേണ്ട, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. അപ്പം നമ്മുടെ നിഖിൽ FRK പറഞ്ഞു, ബ്രോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം 4 മെഡിസിനുണ്ട്. ഈ 4 മെഡിസിനും അറ്റ്മോസ്റ്റ് കെയറിലും ഹൈജീനിക്കായിട്ടും ഇവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ആൻഡ്
എനിക്ക് തോ ആ ഒരു ഫീഡിങ് അത്ര ഇതായിട്ടില്ല. പ്രത്യേകിച്ച് അവൾ സ്വന്തമായിട്ട് ഫീഡ് എടുക്കുന്നില്ലെങ്കിൽ എനിക്ക് ഫോഴ്സ്ഫുള്ളി കൊടുക്കാൻ അറിയത്തില്ല. അതിങ്ങനെ ഇൻസേർട്ട് ചെയ്തിടക്ക് കൊടുക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ അപ്പം ടോട്ടലി ഞാൻ നിഖിലെ ഐ വോണ്ട് ഹെർ ബാക്ക്, എനിക്ക് അവളെ തിരിച്ച് വേണം എന്ന് ഞാൻ പറഞ്ഞു. നിഖിൽ പറഞ്ഞു വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ബ്രോ, ഡോണ്ട് വറി, ഞാൻ അറ്റ്മോസ്ഫിയർ. അപ്പം അവൻ ഓൾറെഡി 10-12 കിളിയുണ്ട്. അപ്പം അവരുമായിട്ട് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് നിന്നോളും. അത് ഭയങ്കര സ്ട്രെസ്ഡാണ്. കാര്യം കഴിഞ്ഞാൽ മെയിൻ കാര്യം എന്ന് കാർഡിയക്ക് അറസ്റ്റ് വരാജ ഭാഗ്യം. കാര്യം ഇങ്ങനെ പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കാർഡിയക്ക് അറസ്റ്റ് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. ഈ പ്രശ്നം ഈ കിളി നമ്മൾ പെട്ടെന്ന് പേടിപ്പിക്കരുത്. ഇവർ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഞങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. കാര്യം കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ പിന്നെ പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഒരു പെറ്റ്സിനെ എടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത് വെറ്റിനറി എല്ലാം നോക്കി വെക്കുക. ഡോക്ടർ ടൈം, അവർ വർക്കിംഗ്, ഇതെല്ലാം നോക്കി വെച്ചൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലേക്കാണ് നമ്മൾ പണ്ടറങ്ങുന്നത്. ആൻഡ് ഐ നോ ദാറ്റ് നമ്മുടെ ഡോഡോ ഷീസ് എ സ്ട്രോങ് ഗേൾ. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അത്രയും പെയിൻ എടുത്ത് വാവിട്ട് കരഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇവളെ പൊക്കിയെടുത്ത് വാരി കൊണ്ടുവന്ന് കാറി കൊണ്ടുപോയിട്ട് ഞാൻ എ സി ഒക്കെ ഓഫ് ചെയ്തപ്പോഴത്തേക്കും അവൾ കാം ഡൗൺ ചെയ്തു. സോ ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് മനസ്സിലായി ഷീ ഈസ് സോ സ്ട്രോങ്. ഓക്കെ. ആൻഡ് ഈ പറഞ്ഞ 48 hours അത് അവൾ കടക്കും. ഐ ആം ഷുവർ അബൌട്ട് ദാറ്റ്. ഏറ്റവും വലിയ സംഭവം ഞാൻ ഓരോ മിനിറ്റും ഞാൻ മറ്റേ എഫ് ആർ കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവം എങ്ങനെ സംഭവം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അതൊക്കെയാണ് ഡോഡോയുടെ വിശേഷം. എൻ്റെ ലൈഫിൽ പെറ്റ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടക്കത്തില്ല. നമ്മുടെ ഹോനായി വന്ന അത് ആകെ സീനായി. ഇതിപ്പോൾ ഡോഡോ. ഏതായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഇനി തൊട്ട് ഒരു മിനിറ്റ് പോലും ഞാൻ അവളെ കൺമുന്നിൽ നിന്ന് മാറ്റി നിർത്തത്തില്ല. ഒരു പൂച്ചയോ ഒരു സാധനത്തിനെയോ എൻ്റെ വീട്ടിലോ എൻ്റെ കോമ്പൗണ്ടിലോ ഞാൻ കേറ്റത്തില്ല. അപ്പോൾ ഗൈസ് വേറെ ഒന്നും പറയല്ല. എല്ലാവരും ഒന്ന് ഡോഡോയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ബിക്കോസ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും തോന്നുന്നില്ല. ഇനി അങ്ങനെ യൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും എൻ്റെ ലൈഫിൽ നടക്കത്തില്ലായിരുന്നു. സോ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം, ഡോഡോ തിരിച്ചു വരും. ഷീ ഈസ് എ ബോൺ സർവൈവർ. അതിന് ഇന്നലെ എനിക്ക് മനസ്സിലായി. ആൻഡ് എഫ് ആർ കെ എന്നെക്കാട്ടും നല്ലത് ശരിക്കും നോക്കുന്നുണ്ട്. ഒരു പക്ഷേ ആരെക്കാളും നല്ല ശരിക്കും അവൻ നോക്കുന്നുണ്ട്. ആൻഡ് യാ, അപ്പോൾ ഇവളുടെ അവൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ പറയാം. ആൻഡ് ഷീ വിൽ ബി ബാക്ക്. ഷീ വിൽ ബി ബാക്ക്. ബൈ. അൻപേ അൻപേ കൊല്ലാതെ കണ്ണേ കണ്ണേ കില്ലാതെ പെണ്ണേ പുന്നകയിലേതയത്തിൽ വെടിക്കാതെ അയ്യോ പുന്നസെയിലുയിരെ കുടിക്കാതെ അൻപേ അൻപേ കൊല്ലാതെ കണ്ണേ കണ്ണേ.